ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന കസ്റ്റമൈസ്ഡ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 eggs, 1 cup മൈദയും വെച്ചിട്ട് 7 inch കേക്ക് ടിന്നിലൊരു വാനില സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻപ് ഞാൻ ബേസിക് ആയിട്ടുള്ള വാനില സ്പോഞ്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ താഴെ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ കേക്കൊക്കെ നല്ലോണം ചൂടാറിയിട്ട് 3 layers കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 10 tablespoons മുകളിലൊരു കേക്ക് ബേസ് വെച്ചിട്ട് നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1 layer ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലെയറിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറീസുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കി ലെയർ കേക്കും ചെയ്തെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്കും വെച്ചെടുത്തിട്ടുണ്ട്. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലും സൈഡിലും കുറച്ച് ക്രീം കൊടുത്തിട്ട് കേക്ക് നന്നായിട്ട് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10 minutes ഇതൊന്ന് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ 10 minutes ശേഷമാണ് കേട്ടോ കേക്ക് പുറത്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിൽ ഫൈനൽ കോട്ടിങ് ചെയ്യുന്നത് പിങ്ക് കളറിലുള്ള ക്രീം വെച്ചിട്ടാണ്. ഈ ഒരു ക്രീം കേക്കിൻ്റെ ചുറ്റിലും മുകളിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. ഇപ്പോൾ കേക്കോടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്രഷ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേക്കിൽ ചെയ്യുന്നത്. ഒരു കയ്യിൽ ബ്രഷ് പിടിച്ചിട്ട് കേക്കിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. മറ്റേ കൈ വെച്ചിട്ട് ടേൺ ടേബിൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ബ്രഷ് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപ് തന്നെ കേക്കിൽ ഈ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതല്ല. ഇനി ഇതുപോലെ തന്നെ മുകളിലും വരച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവറും ലീഫും എടുത്തിട്ടുണ്ട്. ഇത് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ എഡിബിൾ ആയിട്ടുള്ള ഗോൾഡിൻ്റെ മെറ്റാലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അതൊരു ബ്രഷിലാക്കിയിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ മുകളിലും ലീഫിലൊക്കെ ചെറുതായിട്ട് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകളിൽ എഡിബിൾ ആയിട്ടുള്ള കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 3-4 hours ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഇനി കേക്ക് ഓർഡറൊക്കെ വരുമ്പോൾ ഈ ഒരു മോഡലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.